ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ഡീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ് കഴിക്കാൻ നമ്മളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നത് കുറയ്ക്കാറുണ്ട്. കാരണം അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനടങ്ങിയിട്ടുള്ള കഫേൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മളിൽ ഒരു മിസ്കാരേജ് ഉണ്ടാകുന്നതിനും അതുപോലെ പ്രഗ്നൻസി ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു. എക്സസ് ആയിട്ടുള്ള രീതിക്ക് കഫേൻ കണ്ടൻറ്റ് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിസ്കാരേജിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ ചോക്ലേറ്റ് കഴിച്ച് പ്രഗ്നൻ്റ് ആകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും ഒരുപാട് ബെനിഫിറ്റുകൾ ഇതുമൂലം ഉണ്ടാകും. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ചിട്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആകാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ സാധാ കഴിക്കുന്ന ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ അതായത് ഡാർക്ക് കളറുള്ള ചോക്ലേറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, അയൺ, കോപ്പർ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, മാഗ്നീസ്, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം, ഇതെല്ലാം തന്നെ നമ്മളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് കൊക്കോയുടെ കണ്ടൻറ്റാണ്. കൊക്കോ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ആ ചോക്ലേറ്റ് അല്ല, നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ്, ഇപ്പോൾ അമൂലിൻ്റെയൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റുകളെല്ലാം തന്നെ കിട്ടും. കൂടുതലായിട്ട് കൊക്കോ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എങ്ങനെയാണ്, ഇത് എങ്ങനെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടാകുന്നത് പ്രിവെൻ്റ് ചെയ്യുന്നതിനും, സ്ത്രീകളിലും പുരുഷന്മാരിലും എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഒരു ഡി എൻ എ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. എഗ്ഗിനും സ്പേമിനും കൃത്യമായിട്ടുള്ളൊരു ഡി എൻ എ ഉണ്ടെങ്കിൽ മാത്രമേ അത് തമ്മിൽ ജോയിനായി വരുന്ന ആ ഒരു എംബ്രിയോയ്ക്കും ആ ഒരു ഡി എൻ എ സ്ട്രക്ചർ കൃത്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഡി എൻ എ സ്ട്രക്ചർ കൃത്യമായിട്ട് അവിടെ ഇല്ല എങ്കിൽ അതുമൂലം ജനറ്റിക്കായിട്ടുള്ള അബ്നോർമാലിറ്റീസ് കുഞ്ഞിന് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഒരു 3 മന്ത്സ് ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ കമ്പൈൻഡ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഓരോ പ്രശ്നങ്ങളും നമ്മളിൽ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം സ്പേമിലും അതുപോലെ തന്നെ എഗ്ഗിലും ഉണ്ടാകുന്ന ഡി എൻ എയിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അതുമൂലം ഏർലി സ്റ്റേജിലുണ്ടാകുന്ന മിസ്കാരേജ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ഒന്നുകിൽ ശരീരം തന്നെ അവിടെ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അബോർട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള സിറ്റുവേഷനും എത്താറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്പേമിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മളിൽ ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഓവുലേഷനും അതുപോലെ സ്പേമിൻ്റെ കൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേമിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പാകത്തിനുള്ള വിറ്റമിൻസും നമ്മുടെ ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള വിറ്റമിൻസും ഒക്കെ ഈ ഡാർക്ക് ചോക്ലേറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ എൻഡോമെട്രിയം തിക്നെസ്, എൻഡോമെട്രിയം ലൈനിങ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആയിട്ടില്ല എങ്കിൽ, എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടായിട്ടോ സ്പേമിന് ക്വാളിറ്റി ഉണ്ടായിട്ടോ ഫലോപ്യൻ ട്യൂബിൽ ബ്ലോക്കേജ് ഇല്ലാതെ യാത്ര ചെയ്ത് വന്നിട്ടോ കാര്യമില്ല. കാരണം യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഇംപ്ലാന്റ് ആവണമെങ്കിൽ അതിന് അവിടെ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ടുള്ള അളവിൽ വേണം. അപ്പോൾ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ട് അവിടെ ഇല്ല എങ്കിൽ അതുമൂലം നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എൻഡോമെട്രിയത്തിന് കൃത്യമായിട്ടുള്ള തിക്നെസ് കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ സ്ട്രെസ് ലെവൽ ഒന്ന് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മൾ ഡിസ്ട്രെസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിത് കഴിക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. സ്ട്രെസ് നമുക്ക് കൂടുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്നത് കൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോവുക, സ്ട്രെസ് ഉണ്ടാകുക, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം നമുക്ക് ഉണ്ടാവുക, ആൻസൈറ്റി ഉണ്ടാവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ ഒരു ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഓവുലേഷനെയും ഫോളിക്കുലർ ഗ്രോത്തിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. എഗ്ഗ് കൃത്യമായിട്ടുള്ള അളവിൽ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇതിലുണ്ട്. എഗ്ഗും ഫോളിക്കിളും കൃത്യമായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലോട്ട് കൃത്യമായിട്ടുള്ള അളവിൽ ആ ഒരു വേണ്ടുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം തന്നെ നമ്മുടെ ആ എഗ്ഗ് ക്വാളിറ്റിയോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് സ്പേമിൻ്റെ വോളിയവും കൗണ്ടും മോട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന്
വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. സ്പോമിൻ്റെ നമ്മളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രിയോറിറ്റി ഉള്ള ഒന്നാണ് സ്പോമിൻ്റെ ക്വാളിറ്റീസും. ഒരു 60% ഫാക്ടർ പുരുഷ സ്ത്രീകളിൽ വരുമ്പോഴേക്കും ബാക്കി 40% ഫാക്ടർ വരുന്നത് പുരുഷന്മാരിലാണ്. പുരുഷന്മാരുടെ സ്പോമിന് കൃത്യമായിട്ടുള്ള അളവും അതുപോലെ കൗണ്ടും അതുപോലെ തന്നെ മോട്ടിലിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ ശരീരത്തിൽ ഒരു എഗ്ഗ് വരുന്നതിന് മുൻപ് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫീമെയിൽ ആ റീപ്രൊഡക്റ്റീവ് സറൗണ്ടിങ്ങിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി ഇതിന് കൊടുക്കണമെങ്കിൽ ആ ഒരു പവറും അതുപോലെ ചാർജും ഇതിന് കിട്ടണമെങ്കിൽ നമ്മളുടെ ശരീരം ആ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് സ്പേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ശരീരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കാനായിട്ടുള്ള ഒരു കഴിവ് സ്പേമിനും വേണം. ആ ഒരു കഴിവ് സ്പേമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓവറോൾ നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനും ഓവറോൾ നമുക്ക് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കാക്കുന്നു, നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കുന്നു, നമ്മുടെ എഗ്ഗിനെയും സ്പേമിനെയും അതിൻ്റെ ഡി എൻ എ അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ സ്ട്രക്ചർ ഇതെല്ലാം കൃത്യമായിട്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈസിലി സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ആപ്സിലും നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. അധികം റേറ്റൊന്നും ആവില്ല. ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഡാർക്ക് ചോക്ലേറ്റിൽ കോക്കോ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഞ്ചസാരയുടെ കണ്ടൻറ്റ് കുറവുള്ള കൊക്കോയുടെ കണ്ടൻറ്റ് കൂടുതലുള്ള ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുക കേട്ടോ. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നോ രണ്ടോ പീസ് മാക്സിമം ഒന്നോ രണ്ടോ പീസ് ഡെയിലി നിങ്ങൾ കഴിച്ചാൽ മതിയാകും. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡും ഒന്നോ രണ്ടോ പീസ് ഡെയിലി കഴിച്ചാൽ മതി. അത് ഇന്ന സമയത്ത് കഴിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. അതല്ല ഞാനൊരു സമയം പറയണമെന്നാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിലുള്ള സമയത്ത് ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിൽക്കുമായിരിക്കും. കാരണം ഒരു നമ്മളൊരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിക്കുന്നത് ഒരു മണിക്കായിരിക്കും. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ആ ഒരു ഭക്ഷണം ചിലപ്പോൾ നമുക്കൊന്ന് വിശന്ന് തുടങ്ങുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ അത് പെട്ടെന്നായിട്ട് അതങ്ങനെ ആഗിരണം ചെയ്തെടുക്കും. അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡാണ് വരുന്നത്, അങ്ങനെ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇത് കൊണ്ടുപോയി കഴിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കിട്ടും. നിങ്ങൾ ഫെർട്ടിലിറ്റി മെഡിസിൻസ് എടുക്കുന്നത് പോലെ തന്നെ ഇതും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അതൊരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.